നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ പെന്തക്കോസ്തിക്ക് ശേഷം ഒന്നാം ഞായർ അഭിവന്നിയ ഗീവർഗീസ് മാർ തീമോത്തിയോസ് തിരുമേനിയുടെ ഓർമ്മദിനം ആഗോള മാധ്യമ ദിനം ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ സുവിശേഷം യോഹന്നാൻ്റെ സുശേഷം ആറാമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിനെ കടലിൻ്റെ മറുകരിയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങളെന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്രവച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവാൻ ഞങ്ങളെന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാറിക്കുമോർ യേശു ലോകത്തിലേക്ക് വന്നത് എല്ലാവർക്കും ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് യേശു ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ വചനമാണ് യേശു ജീവൻ്റെ വചനമാണ് ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് ഒരുക്കമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഒരിക്കൽ മാത്രം അപ്പം വർദ്ധിപ്പിച്ച് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന യേശു യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് യഹൂദരുടെ പെസഗാത്തിരുന്നാൾ അടുത്തിരുന്ന നാളുകളിലാണ് യേശുവിൻ്റെ പെസഗാത്തിരുന്നാൾ പുതിയ ബസഹായ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നു പരിശുദ്ധ കുർബാനയിലൂ കുർബാനയിലൂടെയാണ് ജീവൻ്റെ അപ്പം വിശ്വാസികൾ സ്വീകരിക്കുന്നത് രോഗികളിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു തുടർന്നാണ് അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം നടക്കുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനക്കൂട്ടം യേശുവിൽ ആകൃഷ്ടരായി ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ ഇവനാണ് എന്ന് പറഞ്ഞ് ബലമായി രാജാവാക്കാനുള്ള ശ്രമം നടന്നു ഈ അവസരത്തിലാണ് യേശു മലമുകളിലേക്ക് പ്രാർത്ഥനാനിരതനാകുവാൻ പിൻവാങ്ങുന്നതും വൈകുന്നേരം കടൽക്കരയിലേക്ക് പോകുന്നതും കഫർനാമിലെത്തുന്നതും അപ്പം ഭക്ഷിച്ച് വിശപ്പടക്കിയ ജനം അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് യേശുവിനെ അന്വേഷിക്കുന്നു കഫർനാമിൽ അവർ യേശുവിനെ കണ്ടെത്തി അടയാളങ്ങളുടെ അർത്ഥം തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല ജനം യേശുവിനെ അന്വേഷിച്ചത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് അടയാളങ്ങൾ യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റു പറയുന്നു യഹോദ ഗുരുവിന് നൽകുന്ന ആദരണീയ നാമം ഉപയോഗിച്ച് അവർ യേശുവിനെ വിളിക്കുന്നു റബ്ബി സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംഭാഷണം അങ്ങ് എപ്പോൾ ഇവിടെ എത്തി അടയാളങ്ങളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കി യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ജീവൻ്റെ അപ്പമായി നിത്യജീവൻ്റെ അപ്പമായി യേശുവിനെ തിരിച്ചറിയാനാവൂ ആത്മീയ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നതും നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതുമായ അനശ്വര അപ്പം ദിവ്യകാരുണ്യനാഥനായ യേശുവാണ് യേശുവിനെ മാത്രമേ ഈ ആത്മീയ ഭക്ഷണം നൽകാനാവുകയുള്ളൂ ഭൗമിക അപ്പം താൽക്കാലിക തൃപ്തി നൽകുന്നു ലൗകിക നേട്ടങ്ങൾക്കായി യേശുവിനെ സമീപിക്കുന്നവർ ശരിയായി യേശുവിനെ തിരിച്ചറിഞ്ഞവരാകണമെന്ന് നിർബന്ധമില്ല നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള അധ്വാനം ലൗകിക മാനുഷ്യ പ്രകൃതിയാണ് ആത്മീയ മനുഷ്യൻ മനുഷ്യപുത്രനായ യേശു നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ് കടൽ ദൈവത്തിൻ്റെ സൃഷ്ടി സൃഷ്ടിയാണ് കടൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് യേശുവിന് കടലിൻ്റെ മേൽ അധികാരമുണ്ട് കടലിനെ നിയന്ത്രിക്കുന്നവനാണ് യേശു ഭീകരമായ കടലും അഥവാ സമുദ്രവും അതിലെ എല്ലാ ജീവികളും ദൈവത്തെ സ്തുതിക്കുന്നു കടലിൻ്റെ മറുകരയിൽ നിൽക്കുന്ന യേശു പ്രപഞ്ച ശക്തികൾക്കുമീതെ അധികാരമുള്ള ദൈവമാണ് നിത്യജീവൻ്റെ അപ്പമാണ് സത്യം സത്യമായി എന്ന ഹെബ്രായ ശൈലി യേശു പറയാൻ പോകുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണയ്ക്കും സംശയങ്ങൾക്കും അതീതമാണെന്ന് വ്യക്തമാക്കുന്നു സത്യം സത്യമായി എന്ന ഹെബ്രായ ശൈലിയോടുകൂടി യേശു പറയുന്നവ വിശ്വാസത്തിന് അടിസ്ഥാനമായവയാണ് ഇവ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സംസാരിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് ദൈവിക സത്യം ഉപേക്ഷിച്ച് വ്യാജം സംസാരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിവ സൃഷ്ടപ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതിയാണ് സത്യം സ്ഥിരതയുള്ളതും കൃത്യതയുള്ളതും വിശ്വാസയോഗ്യമായതുമായ ഒന്നിനെയാണ് സത്യം എന്ന് വിളിക്കുന്നത് ദൈവവചനവും ദൈവിക നിയമവും സത്യമാണ് വിശുദ്ധ ബൈബിളിലെ സത്യസന്ധർ ദൈവത്തോട് വിസ്വസ്ഥതയും ദൈവഫയവും ഉള്ളവരാണ് സത്യം ദൈവിക പദ്ധതിയും ദൈവേച്ഛയുമാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുവീൻ സത്യം ശരിയും നിത്യവുമായ യാഥാർത്ഥ്യമാണ് യഥാർത്ഥ സമ്പത്ത് ദൈവമാണ് അധാർമിക സമ്പത്ത് സത്യമായിട്ടുള്ള ദൈവകൃപയ്ക്ക് വിരുദ്ധമാണ് ദൈവാലയങ്ങൾ കച്ചവട സ്ഥലങ്ങളാകുമ്പോഴും ലാഭക്കൊതിയും ലൗകിക മോടിയും അധാർമ്മിക സമ്പത്തിന് വഴിയൊരുക്കുമ്പോഴും ലൗകിക സ്ഥാനമാനങ്ങൾക്കായിട്ടുള്ള നെട്ടോട്ടമുണ്ടാകുമ്പോഴും സത്യമായിട്ടുള്ള ദൈവകൃപ നഷ്ടമാകുന്നു ദൈവത്തോടുള്ള വിശ്വസ്ഥതയുടെ മാർഗമാണ് സത്യത്തിൻ്റെ മാർഗം യേശുവിൻ്റെ യഥാർത്ഥ അനുയായികൾ സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരാണ് ക്രിസ്തുമാർഗം വിശ്വസ്ഥതയുടെ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ് ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തു മാർഗമാണ് സത്യം അപ്പോസ്തോലന്മാർ വഴി പ്രഘോഷിക്കപ്പെട്ട ദൈവവചനമായ ക്രിസ്തുവാണ് സത്യം എന്താണെന്ന പീരാതോസിന്റെ ചോദ്യത്തിന് യേശു ഉത്തരം കൊടുക്കുന്നില്ല എന്നാൽ താൻ സത്യത്തിനു സാക്ഷ്യം നൽകാൻ വന്നിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു പൂർണവും ദൈവീകവുമായ രക്ഷണീയ യാഥാർത്ഥ്യമാണ് സത്യം പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രനിലൂടെയാണ് സത്യത്തിൻ്റെ കൃപ വർഷിക്കപ്പെട്ടത് മനുഷ്യനായി അവതരിച്ച ദൈവവചനത്തിൽ സത്യത്തിൻ്റെ നിറവുണ്ട് സത്യം മാംസം ധരിച്ച യേശു വഴിയും സത്യവും ജീവനുമാണ് ക്രിസ്ത്യാനിയുടെ ആത്മീയ അസ്തിത്വത്തിൻ്റെ അടിത്തറയും സത്തയുമാണ് സത്യം പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഒരുവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതും ദൈവകൽപ്പന പാലിക്കുന്നതിനും ക്രിസ്തീയ ഉപവി അഭ്യസിക്കുന്നതിനും നിത്യജീവനെ സ്വന്തമാക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യമാണ് സത്യം പ്രവർത്തിക്കുന്നവൻ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ വെടിഞ്ഞ് വെളിച്ചത്തിലേക്ക് വരുന്നു സത്യത്തിൽ നിന്നുള്ളവൻ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുന്നു സത്യാത്മാവ് പരിശുദ്ധാത്മാവാണ് ക്രിസ്തു ശിക്ഷകരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഈ സത്യത്തിൻ്റെ ആത്മാവാണ് സത്യം സത്യമായി എന്ന ഹെബ്രായ ശൈലിയോടുകൂടി യേശു ഇവിടെ ആരംഭിക്കുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം പരിശുദ്ധ കുർബാനയിൽ അനുദിനം എഴുന്നള്ളുന്ന ദിവ്യകാരുണ്യനാഥനായ യേശു എന്ന സത്യത്തെ ദ്യോതിപ്പിക്കുന്നു പിതാവായ ദൈവം അംഗീകാരമുദ്ര പതിപ്പിച്ച അനശ്വര അപ്പം ദിവ്യകാരുണ്യനാഥനായ യേശുവാണ് നദിയിലെ പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനവും കുരിശിൻ്റെ കുരിശിലെ ബലി നൽകിയ തിരുമുറിവുകളും പിതാവായ ദൈവം യേശുവിൻ്റെ മേൽവച്ച അംഗീകാരമുദ്രയാണ് പരമസത്യത്തിലേക്കുള്ള ആകർഷണീയത എല്ലാ സത്യാന്വേഷികളിലുമുണ്ട് സത്യത്തെ ശ്രവിച്ചവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവാൻ ഞങ്ങൾ എന്തു ചെയ്യണം സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക യോഹനാന്റെ സുവിശേഷം അഞ്ചാമധ്യായ മുപ്പതാം തിരുവചനം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് സ്വർഗീയ പിതാവ് ദൈവ പിതാവ് അയച്ചവൻ തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവാണ് യോഹനാന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തിനാലാം തിരുവചനം യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം യോഗനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും തിരുവചനങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദിവ്യകാരുണ്യനാഥനായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്ന സാക്ഷ്യം സ്വീകരിക്കാത്തവർക്കുള്ള ആഹ്വാനമാണ് സത്യം സത്യമായി എന്ന ഹെബ്രായ ശൈലിയോ ശൈലിയുടെ പ്രയോഗം ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നു ദൈവകൃപയാൽ പ്രേരിതമായി ദൈവിക സത്യങ്ങളിലേക്കുള്ള മനുഷ്യ ബുദ്ധിയുടെ വളർച്ചയാണ് വിശ്വാസം ദൈവിക വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വിശ്വാസം മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ദൈവിക ദാനമായ വിശ്വാസം പ്രാർത്ഥിക്കാനും പഠിക്കാനും ആഘോഷിക്കാനും പ്രഘോഷിക്കാനും ഉള്ളതാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുക വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ ആശ്ലേഷിക്കുക ദൈവ കൃപാവരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക പ്രചോദനത്തോടെ സഹകരിക്കുക സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുക എന്നാണ് വിശ്വാസം നിരന്തരം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് ഹൃദയ നേത്രങ്ങളെ തുറക്കുന്ന വിശ്വാസം ഒരുവനെ ദൈവിക സ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്ന വിശ്വാസിയാക്കി മാറ്റും വിശുദ്ധാഗസ്തീനോസ് പറയുന്നു വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക എന്നത് ദൈവഹിത അനുവർത്തനമാണ് അടയാളങ്ങൾ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ജനത്തിൻ്റെ ചോദ്യമാണ് ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക വിശ്വസിക്കേണ്ടുന്നതിനുള്ള അടയാളം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന യഥാർത്ഥ സ്വർഗീയ സ്വർഗീയപ്പമായ യേശുവാണ് വിശ്വസിക്കേണ്ടതിന് എന്താണ് നീ പ്രവർത്തിക്കുക പിതാവിനെ പോലെ എപ്പോഴും പ്രവർത്തന നിരതനായി യേശുവിൽ പൂർണ്ണമായ രക്ഷയാണ് വിശ്വസിക്കേണ്ടതിന് യേശു നൽകുന്ന പ്രവർത്തി തൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ രണ്ടാമത്തെ വരൂ വരെ ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞ് യേശു സ്ഥാപിച്ച രക്ഷയുടെ പുതിയ ഉടമ്പടിയായ വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ടതിന് യേശു പ്രവർത്തിച്ച പ്രവർത്തിയാണ് ജനം മനസ്സിൽ സൂക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും അടയാളവുമാണ് തങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്നത് മരുഭൂമിയിൽ വർഷിക്കപ്പെട്ട സ്വർഗീയ അപ്പമായ മന്ന മോശയുടെ പ്രവൃത്തിയായിട്ടാണ് ജനം മനസ്സിലാക്കിയിരുന്നത് യേശു ഹെബ്രായ ശൈലിയായ സത്യം സത്യമായി എന്ന പ്രയോഗത്തിലൂടെ ജനത്തിൻ്റെ ധാരണ തിരുത്തി യേശു പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് മോശ ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള ഒരു മധ്യസ്ഥനാണ് മരുഭൂമിയിലെ മഞ്ഞ വിശുദ്ധ കുർബാനയുടെ മുന്നാസ്വാദനമാണ് സ്വർഗസ്ഥനായ പിതാവ് നൽകുന്ന യഥാർത്ഥ അപ്പം യേശുവാണ് തൻ്റെ ശരീരരക്തങ്ങളായ വിശുദ്ധ കുർബാനയാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി യേശു നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന ജീവൻ തന്നെയായ യേശുവാണ് വിശുദ്ധ കുർബാന ജീവൻ്റെ ഔഷധമാണ് നിത്യജീവൻ്റെ പാഥേയമാണ് അനശ്വര അപ്പമാണ് യേശു ജീവൻ്റെ അപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ ജനം യേശുവിനോട് അപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ വിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള ഈ തിരിച്ചറിവാണ് വിശ്വാസത്തിൻ്റെ വളർച്ച അപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ സ്വർഗസ്വനായ പിതാവേ അന്നു വേണ്ടുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമേ യഥാർത്ഥമായ ദൈവ അന്വേഷണവും ആഴമേറിയ വിശ്വാസവും ആത്മീയ വിശപ്പും ഒരുവനെ കൊണ്ടെത്തിക്കുന്നത് ദിവ്യകാരുണ്യനാഥനായ യേശു ജീവൻ്റെ അപ്പമാണ് എന്ന പരമസത്യത്തിലേക്കാണ് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ വിശ്വാസപൂർവ്വം ഒരുവൻ ആയിരിക്കുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഇത് അവൻ അനുഭവവേദ്യമാക്കി കൊടുക്കും അൻപത്തിയേഴാം ആഗോള മാധ്യമ ദിനം ഹൃദയപൂർവം സംസാരിക്കാം ദ ട്രൂത്ത് ഇൻ ലവ് എഫ് എ സുസാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനമാണ് എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് യേശു സുവിശേഷമാണ് ജീവൻ്റെ സദ്വാർത്തയാണ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരുന്നത് ക്രിസ്തു ശരീരവും ജീവൻ്റെ അപ്പവുമായ ദിവ്യകാരുണ്യം യോഗ്യതാപൂർവം സ്വീകരിച്ചു കൊണ്ടാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടേയും തിരുനാമത്തിൽ ആമേ